ഹായ് ഫ്രണ്ട്സ്, ആർ ഫോർ ഐയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്തവരുടെ പണം നേരെ ഡബിളായി തിരിച്ചു നൽകിയ ഒരു സ്റ്റോക്കാണ് ടാറ്റ പവർ. എന്നാൽ കഴിഞ്ഞ ആഴ്ച കമ്പനിയുടെ റിസൾട്ട് വന്നതിന് ശേഷം 5% മുകളിലുള്ള ഒരു ഇടിവ് ആ സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ അത് 4.8% ആ ഇടിവ് തിരിച്ചു പിടിച്ചുകൊണ്ട് ഒരു അപ്സൈഡ് മൂവ് ഈ സ്റ്റോക്കിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും 52-week ഹൈയിൽ നിന്ന് 7.32% കറക്റ്റ് ചെയ്ത് തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. ടാറ്റ പവറിൻ്റെ Q4 റിസൾട്ട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 27% ഒരു വർധനവ് കാണാൻ കഴിയും. അതുപോലെ ഇയർ ഓൺ ഇയർ പ്രോഫിറ്റിൽ, പക്ഷേ ആനുപാതികമായിട്ടുള്ള ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയില്ല, അത് 12% മാത്രമാണ്. ഇതേപോലെ ക്വാർട്ടർ ആൻഡ് ക്വാർട്ടർ സെയിൽസ് നോക്കിയാലും 8.16% ഒരു വർധനവുണ്ട്. പക്ഷേ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റിൽ 2.84% ഒരു ഇടിവാണ് കാണാൻ കഴിയുക. ഇപ്പോൾ മോശമല്ലാത്ത റിസൾട്ടാണ് ടാറ്റ പവർ രേഖപ്പെടുത്തിയത് എങ്കിലും സെയിൽസ് റവന്യൂവിന് ആനുപാതികമായിട്ടുള്ള, അല്ലെങ്കിൽ സെയിൽസ് റവന്യൂവിൽ കാണിക്കുന്ന ശക്തമായ മുന്നേറ്റം ഇയർ ഓൺ ഇയറിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും കാണാൻ കഴിയുന്നുണ്ടെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കമ്പനിയുടെ എക്സ്പെൻസസ് വർദ്ധിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് ഈ സൈറ്റ് കാണാൻ കഴിയും. കൂടാതെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിനിൽ ആ ഒരു വർധനവ് നമുക്ക് കാണാൻ കഴിയില്ല, പക്ഷേ അതിന് പകരം നേരിയ ഇടിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രോഫിറ്റബിലിറ്റിയിൽ എന്തോ പ്രശ്നങ്ങൾ ടാറ്റ പവർ നേരിടുന്നുണ്ട്. മൊത്തത്തിലുള്ള പ്രോഫിറ്റ് ഇടിയാൻ അത് കാരണമായിട്ടുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഇൻട്രസ്റ്റ് എക്സ്പെൻസാണ്. കാരണം കമ്പനിക്ക് നല്ല തോതിലുള്ള ബോറോയിങ്സ് ഉണ്ട്. ആ കടമാണെങ്കിൽ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 1.66% ആണെന്ന് കാണാം. എന്നാൽ ക്യാഷ് റിസർവും വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറ്റ് ഒരു അപകടകരമായ രീതിയിലല്ലെങ്കിലും ആ ഡെറ്റിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് അത് ഈ കമ്പനിയുടെ എക്സ്പെൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞതായിട്ട് കാണുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ടാറ്റ പവറിൻ്റെ പ്രധാനപ്പെട്ട അവരുടെ പവർ ജനറേഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കോൾ ബേസ്ഡ് ആണ്. ഫോസിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ തന്നെയാണ് ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ ആയിട്ട് അവർ കിട്ടുന്നത്. എന്നാൽ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ കയറിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കോൾ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ വളരെയധികം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി സ്വാഭാവികമായിട്ടും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടാറ്റ പവറിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസുകൾ ടാറ്റ പവറിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ പറഞ്ഞത് കാരണം ഈ സ്റ്റോക്കിൽ നല്ലൊരു വോളറ്റിലിറ്റി കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഗോൾഡ്മാൻ സാച്ച് എന്ന പ്രമുഖ ഇൻ്റർനാഷണൽ ബ്രോക്കറേജ് ഹൗസ് ഈ സ്റ്റോക്കിൽ ഒരു സെൽ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയിരുന്നു. കാരണം ഇപ്പോഴത്തെ കറണ്ട് ലെവലിൽ നിന്ന് ഈ സ്റ്റോക്ക് ഇടിഞ്ഞ് 240 രൂപ എന്നുള്ള ടാർഗറ്റിൽ എത്തുമെന്ന എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതായത് 45% ഒരു ക്രാഷ് ഈ സ്റ്റോക്കിൽ അടുത്ത 2-3 ക്വാർട്ടറിനുള്ളിൽ വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ മൊത്തം അനലിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുള്ള ടാർഗറ്റുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതിലും എത്രയോ താഴെയാണ് ഗോൾഡ്മാൻ സാച്ച് ഇതിന് കൊടുത്തിട്ടുള്ള ടാർഗറ്റ്. അപ്പോൾ ടാറ്റ പവർ സ്റ്റോക്ക് വലിയ തോതിൽ ഓവർ വാല്യൂഡ് ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഈയൊരു ഘട്ടത്തിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരിക്കലും റിസ്ക് റിവാർഡ് റേഷ്യോ ഫേവറബിൾ അല്ല എന്നുമാണ് ഈ ഗോൾഡ്മാൻ പറയുന്നത്. സ്റ്റോക്കിൻ്റെ ഹിസ്റ്റോറിക്കൽ പി യുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഉയരത്തിലാണ് സ്റ്റോക്കിൻ്റെ കറണ്ട് പി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ ഗോൾഡ്മാൻ സാച്ച് പറയുന്നതിൽ കാര്യമില്ലാതില്ല. കാരണം ഇപ്പോഴത്തെ പി 39.1% ആണ്. അവിടെ 5-year മീഡിയൻ പി എന്ന് പറയുന്നത് 26.4 മാത്രമാണ്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഇരട്ടിയോളം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ കറണ്ട് പി റേഷ്യോ. മറ്റൊരു ഗ്ലോബൽ ബ്രോക്കിംഗ് ഫേം ആയിട്ടുള്ള CLSA അഥവാ ക്രെഡിറ്റ് ലയണൈസ് സെക്യൂരിറ്റീസ് ഏഷ്യ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു ബ്രോക്കറേജ് ഹൗസ്, അവരും ഈ സ്റ്റോക്കിൽ ഒരു സെൽ റെക്കമെൻഡേഷനാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ്മാൻ്റെ 240 ആണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുള്ള ബിയറിഷ് ടാർഗറ്റ് എന്ന് പറയുന്നത് 297 ആണ്. കുറച്ചുകൂടി ബെറ്റർ ആണ്, അത്രത്തോളം ബിയറിഷ് അല്ല. അപ്പോൾ ഈ 297 എന്ന ലെവലിൽ എത്തുമെന്നാണ് CLSA പ്രവചിക്കുന്നത്. കൂടാതെ 21 അനലിസ്റ്റുകൾ ഈ ടാറ്റ പവറിൻ്റെ പെർഫോമൻസ് റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയതിന് ശേഷം പറഞ്ഞിട്ടുള്ളത് അതിൽ ഏകദേശം 10 പേര് സെൽ റെക്കമെൻഡേഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ
8 അനലിസ്റ്റുകൾ അതിൽ ബൈ റേറ്റിംഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3 അനലിസ്റ്റുകൾ ഹോൾഡ് ചെയ്യാനുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഫലത്തിൽ 21 പേരിൽ 11 പേർ സെൽ ചെയ്യാൻ പറയുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ കറണ്ട് ലെവലിൽ നിന്നും ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം അത്രമാത്രം ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഡ്രോപ്പ് ഏകദേശം 20% വരെ എത്തുമെന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യം പൊതുവെ അനലിസ്റ്റുകൾ വെച്ച് പുലർത്തുന്നുമുണ്ട്. അപ്പോൾ എന്നാൽ ടാറ്റ പവറിൻ്റെ CEO MD പ്രവീർ സിൻഹ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ പ്രതീക്ഷ ഉണർത്തുന്നതാണ്. അവർ പറയുന്നത് അവരുടെ എല്ലാ ബിസിനസ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതുകൂടെ അവരുടെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിൽ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെ റവന്യൂ 27% ഇൻക്രീസ് ആയിട്ടുള്ളത് എന്നാണ് ഈ MD അവകാശപ്പെടുന്നത്. അതുകൂടാതെ അവർ പറയുന്നത് അവരുടെ ഓപ്പറേഷൻസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്നും അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇനിയും വർദ്ധിക്കുമെന്നുമാണ് ഈ സിൻഹ പറയുന്നത്. ഈ ടാറ്റ പവറിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയും. അപ്പോൾ ഒരു സ്റ്റോക്കിൽ ഒരു കറക്ഷൻ ഉണ്ടായാൽ തന്നെ അതിൽ ആദ്യത്തെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ള 350 എന്നുള്ള ലെവല് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടായിരിക്കും. അപ്പോൾ ആ ലെവലിൽ നിന്ന് താഴോട്ടേക്ക് ഈ സ്റ്റോക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇതൊരു ശക്തമായ ഫണ്ടമെൻ്റൽസ് ഉള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. കാരണം ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 135,000 കോടിയുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ്. പക്ഷേ ഇവരിടപെടുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. കാരണം ഈ പവർ സെക്ടർ എന്ന് പറയുന്നത് നല്ല തോതിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ നേട്ടം കൊയ്യേണ്ട ഒരു സംഭവം. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ക്ഷമ ആവശ്യമുള്ള ഒരു ബിസിനസ്സാണ് ഈ പവർ ജനറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നീണ്ട 12 വർഷം ടാറ്റ പവർ യാതൊരു അനക്കവുമില്ലാതെ ഒരു കൺസോളിഡേഷൻ സ്റ്റേജിൽ കുറേ കാലം കടന്നിരുന്നു. അതിനുശേഷമാണ് റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ ഈ സ്റ്റോക്ക് കാലെടുത്ത് വെച്ചപ്പോഴാണ് ഈ സ്റ്റോക്കിൽ നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ തോതിലുള്ള CapEx എക്സ്പാൻഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവരുടെ ബോറോയിങ്സ് അല്ലെങ്കിൽ ഇവരുടെ ഡെറ്റ് ഇത്രമാത്രം വളർന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഫലം ഈ സ്റ്റോക്കിൽ കിട്ടണമെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അത് ഗുണം ചെയ്യുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഷോർട്ട് ടേം ട്രേഡിംഗ് മാത്രമാണ് ഈ സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഈ സ്റ്റോക്കിൽ 27% പബ്ലിക് ഹോൾഡിംഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിലൊരു ക്രാഷ് സംഭവിക്കാത്തത് തന്നെ. പലപ്പോഴും DIAs അതുപോലെ ഈ പബ്ലിക്കും വാങ്ങിക്കൂട്ടുന്നത് കൊണ്ടും കൂടിയാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു വോളറ്റിലിറ്റി ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയാത്തത്. ഇന്നത്തെ ഒരു തിരിച്ചു വരവിനുള്ള കാരണവും ഈ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സാണ് ഈ സ്റ്റോക്കിന് പബ്ലിക് വെച്ച് പുലർത്തുന്നത്. കാരണം അത്രമാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണിത്. ഈ വോളിയം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും എത്രമാത്രം ട്രേഡിംഗ് വോളിയമാണ് ഈ സ്റ്റോക്കിൽ നടക്കുന്നത് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടലുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വോളിയമാണ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഇതിൻ്റെ 1 മന്ത് ആവറേജ് വോളിയം അതുപോലെ 1 ഇയർ ആവറേജ് വോളിയം നോക്കിക്കഴിഞ്ഞാൽ അത് 2 കോടിക്ക് താഴെയാണെന്ന് കാണാം. എന്നാൽ ഈ കഴിഞ്ഞ 1 ആഴ്ചൻ്റെ വോളിയം 2 കോടിക്ക് മുകളിലാണ്. അതേപോലെ ഈ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും അതും 2 കോടിക്ക് മുകളിൽ കയറിയതായിട്ട് കാണാം. അപ്പോൾ അത്രമാത്രം ട്രേഡിംഗ് വോളിയം ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ സ്റ്റോക്കിൽ ഇതൊരു FNO സെഗ്മെൻ്റ് ഉള്ള സ്റ്റോക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ട്രേഡ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റോക്കിൽ ഒരു വോളറ്റിലിറ്റി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഷോർട്ട് സെല്ലിങ് ഈ സ്റ്റോക്കിൽ ഉണ്ടാവും. അതിന് പല വിധത്തിലുള്ള ഇത്തരം ന്യൂസുകൾ പ്രത്യേകിച്ച് ടാർഗറ്റുകളൊക്കെ അത് ഫലപ്രദമായിട്ട് അവർ ഉപയോഗപ്പെടുത്തും. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഇങ്ങനെയുള്ള ഒരു വോളറ്റിലിറ്റി നമ്മൾ കാണുന്നത്. അപ്പോൾ ടാറ്റ പവർ പറയുന്ന ഈ സ്റ്റോക്ക് ഇത് ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് വെർട്ടിക്കലി ഇൻ്റഗ്രേറ്റഡ് പവർ കമ്പനിയാണ്. ഈ കമ്പനിയുടെ ആ ഒരു ബിസിനസ് സെഗ്മെൻറ്റുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ക്ലീൻ ആൻഡ് ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ 11.3+ GW കപ്പാസിറ്റിയാണ് ഉള്ളത്. അത് കൂടാതെ 5.5 GW അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതുപോലെ 8.8+ GW തെർമൽ എനർജി ജനറേഷൻ ഇവർ നടത്തുന്നുണ്ട്. അതേപോലെ 6,277 CKM ട്രാൻസ്മിഷൻ കപ്പാസിറ്റി ഈ കമ്പനിക്കുണ്ട്. അതുപോലെ 12.5 മില്യൺ ഡിസ്ട്രിബ്യൂഷൻ കസ്റ്റമേഴ്സിന് ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. 2.8 GW ഒരു ഹൈഡ്രോ പ്രൊജക്റ്റിൽ ഇവർ ഓൾറെഡി സൈൻ ചെയ്തിരിക്കുകയാണ്. കൂടാതെ സോളാർ EPC ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് 16,252 കോടിയാണ്. കൂടാതെ 5,450 ചാർജിങ് പോയിൻറ്സ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ആവശ്യമുള്ള ചാർജിങ് പോയിൻറ്സ് ഇവർ രാജ്യത്തുടനീളം ഓൾറെഡി സ്ഥാപിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ
നല്ല രീതിയിലുള്ള ഒരു ഇക്കോ സിസ്റ്റം ഈ പറയുന്ന റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ അതിൻ്റെ എല്ലാ മേഖലകളിലും പവർ ജനറേഷൻ മാത്രമല്ല അതിൻ്റെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും ചാർജിങ് സ്റ്റേഷനും ഒക്കെ അടങ്ങിയിട്ടുള്ള അതിൻ്റെ എൻറ്റയർ ഇക്കോ സിസ്റ്റം ഇവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മുന്നേറ്റം ഈ സ്റ്റോക്കിൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം വോളിയം ഈ സ്റ്റോക്കിൽ വരാൻ കാരണം. ഇപ്പോൾ ടാറ്റാ പവറിൻ്റെ ഈ ബ്രോക്കറേജ് റെക്കമെൻഡേഷൻസ് തികച്ചും തള്ളിക്കളയേണ്ട ഒരു വിഷയമല്ല, പക്ഷേ അതിലൊരു 20% ഒരു കറക്ഷൻ നമുക്കെപ്പോഴും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കറക്ഷൻ നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ച് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.